ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ അഥവാ കൊഞ്ച് തീയലാണ്. അപ്പം ഇത് നോൺ വെജുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. ഞാൻ അതിനായിട്ട് അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തീയലാകുമ്പോൾ തേങ്ങ വറുത്തരച്ചൊരു മസാലയാണല്ലോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് തേങ്ങയൊക്കെ വറുത്തെടുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഉലുവയും കുരുമുളകും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കരിഞ്ഞു പോകാതെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയുള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതായത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ എന്താ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് തണുക്കാൻ വെക്കുക ഇത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഞാൻ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്കൊരു മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായാണ്. ഒരു മുരിങ്ങക്കായ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഉള്ളിയുടെ കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എന്താ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 കഷ്ണം കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ കുടമ്പുളി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ വാളമ്പുളി ചേർത്ത് കൊടുത്താലും മതി. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കുറവാണ്. അപ്പം ഈ മുരിങ്ങക്കായ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ശരിക്കും ഈ തീയൽ ട്രഡീഷണൽ ആയിട്ടൊക്കെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ കല്ലിൽ വെള്ളം തൊടാതൊക്കെ അരച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കണം. അപ്പം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ചട്ടിയിലെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ആ മിക്സ് ഇപ്പം കുറച്ച് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒന്നുകൂടെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇതിപ്പം നല്ല കുറുകിയിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം എന്താ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കറി നല്ല ഒഴിക്കാനുള്ളൊരു പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കണ്ണൂർ സൈഡിലൊക്കെ വറുത്തരച്ച സാമ്പാറും ചിക്കൻ കറിയും മീൻ കറിയൊക്കെ ഉണ്ടെങ്കിലും ഈ തീയൽ എന്ന് പറഞ്ഞൊരു സംഭവം ഞാനങ്ങനെ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ കൊല്ലത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കൊഞ്ച് തീയൽ. അപ്പോൾ ഞാൻ കണ്ണൂർ വന്നപ്പം ഊണിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കി. അങ്ങനെ ഏട്ടനും എടുത്തി അമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി കറി. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.